Sorrow's thoughts. Poor bird, I catched it by the trap. I have not obeyed my mother's words. I'm sorry. What a beautiful bird was. I will never catch birds. Activity number 2, description. This is Alina's school. Look at the picture. എല്ലാവരും പിക്ചറൊക്കെ ശ്രദ്ധിച്ച് നോക്കൂ, എന്തെല്ലാമാണ് കാണുന്നത്, ആരൊക്കെയാണ് ഉള്ളത്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണുള്ളത്, അതൊക്കെയാണ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ എഴുതേണ്ടത്. ഡിസ്ക്രിപ്ഷൻ: ദിസ് ഈസ് അലീനാസ് സ്കൂൾ. ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ദർ ഇസ് എ ട്രീ ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്കൂൾ. ചിൽഡ്രൻ ആർ സിറ്റിംഗ് അണ്ടർ ദ ട്രീ. സം പീപ്പിൾ പ്ലേയിങ് ഫുട്ബോൾ. Teachers are watching them. There is a beautiful garden. This is a small school. Activity number 3, preparation of birthday card. Aada birthday ana best first the fly inde birthday ana birthday card ellarum kandittundavallo le adile nalla decorationum നല്ല പൂക്കളും കേക്ക് കാൻഡിൽസ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ഗ്രീറ്റിംഗ് കാർഡ്, അതായത് ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് ഉണ്ടാക്കാൻ. ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കിയതിൻ്റെ ഒരു ഫോട്ടോ നോക്കാം. ആക്ടിവിറ്റി നമ്പർ 4, ആഡ് മോർ ലൈൻസ് ആണ്. സെറോ വാസ് വെരി സാഡ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹിസ് ഡിയർ ബേർഡ്. So his father bought a caged parrot for him. But he let it fly away. The bird was happy. അല്ലേ, അങ്ങനെ സെറോവും ബേർഡും വളരെ ഫ്രണ്ട്സായി. അപ്പോൾ ചൊല്ലുന്ന ഒരു സോങ് ആണിത്. വി ലൈക്ക് ടു സിംഗ്, വി ലൈക്ക് ടു സ്വിംഗ്, വി വാണ്ട് ടു പ്ലേ, ബട്ട് വി ഡോണ്ട് ഫ്രൈ. ഫ്രൈ പറഞ്ഞാൽ ഫൈറ്റ് ആണെന്ന് അവിടെ തന്നിട്ടുണ്ട്. ഫൈറ്റ്, ഫൈറ്റ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ആദ്യത്തെ രണ്ട് ലൈനിലും വി ലൈക്ക് ടു എന്ന് പറഞ്ഞിട്ടാണ് ഓരോ ആക്ടിവിറ്റി പറയുന്നത്. തേർഡ് ലൈനിൽ വി വാണ്ട് ടു ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഉണ്ടാക്കണം. മൂന്ന് വേർഡ്സ് അവിടെ തന്നിട്ടുണ്ട്, ഹോപ്പ്, ഡാൻസ്, റൺ. അപ്പോൾ നമുക്കെങ്ങനെ എഴുതാം, വി ലൈക്ക് ടു ഹോപ്പ്, വി ലൈക്ക് ടു ഡാൻസ്, വി വാണ്ട് ടു റൺ, ബട്ട് വി ഡോണ്ട് ഫ്രൈ. ഇനി ഇതിനൊരു ഹെഡിങ്, എന്താ നമുക്കിതിനൊരു ഹെഡിങ് കൊടുക്കുക? ടൈം ടു പ്ലേ, ഫ്രീഡം, ഹാപ്പിനെസ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ടൈറ്റിൽ ഇതിന് വേണ്ടിയിട്ട് കൊടുക്കുക. ആക്ടിവിറ്റി നമ്പർ 5, കോൺവെർസേഷൻ. ആര് തമ്മിലാണ് കോൺവെർസേഷൻ? അലീനയും മദറും. അലീന ഗോട്ട് എ ഗ്രേഡ് ഇൻ ആൾ സബ്ജക്ട്സ്. She is very happy. She ran to her mother. Alle Alina ki valare santoshayi. Alina da friends, her friends were amazed. Her teachers were very happy and praised her. Ini endokkeyana conversation nokka. Alina ran to her mother. Alle mother, I got a grade in all subjects. അപ്പോൾ മദർ എന്ത് പറയും? ഓ, വെരി ഗുഡ്, ഐ കാണ്ട് ബിലീവ് ഇറ്റ്. അല്ലേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം അലീന, മൈ ഫ്രണ്ട്സ് ആർ അമേസ്ഡ്. അവിടെ ഫ്രണ്ട്സും ആകെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. അപ്പം അമ്മ പറയാം, മീ ടു അലീന, മൈ ടീച്ചേഴ്സ് ആർ വെരി ഹാപ്പി. വെർ ഈസ് മൈ ഫ്രണ്ട് എൽഫ്? അപ്പം മദർ, Elf? Who is that? Activity number 6, letter. Alina, letter ezhuthan povaanu. Aarkkaanu avul letter ezhuthunnathu? Avulde dear friend Neenu. Neenu. Letter ezhuthumbo enthaanu aadyam nammal? Right side le mollayitte place, date. Adinte thaayeyulla varile nammal aarkkaanu letter ezhuthunnathu? Dear friend Neenu. നീനു, ഡിയർ ഫ്രണ്ട് നീനു. നെക്സ്റ്റ് ലൈനിൽ
എന്താണ് നമുക്ക് പറയാനുള്ളത്? അലീനയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഗുഡ് ന്യൂസ് ആണ് അല്ലേ? അപ്പോൾ അത് തന്നെ ആദ്യം എഴുതാം. നീനു, എ ഗുഡ് ന്യൂസ്. ഐ ഗോട്ട് എ ഗ്രേഡ് ഇൻ ഓൾ സബ്ജക്ട്സ് അല്ലേ? മൈ ടീച്ചേഴ്സ് ആർ ഹാപ്പി, ദേ പ്രേസ്ഡ് മീ. ഐ ആം വെരി ഹാപ്പി, യു ആർ നോട്ട് വിത്ത് മീ. ഐ മിസ് യു വിത്ത് ലവ്, അലീന. ഇംഗ്ലീഷിൽ നമ്മൾ ആൻസേഴ്സൊക്കെ എഴുതുമ്പോൾ കഴിയുന്നതും നമുക്ക് ഏറ്റവും എളുപ്പമായ വാക്കുകൾ വേണം ഉപയോഗിക്കാൻ. ഒരുപാട് എഴുതിയാൽ ഒരുപാട് തെറ്റുകളും അതിൻ്റെ കൂടെ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ എഴുതാൻ പറ്റുന്ന കോൺവെർസേഷനും ചുരുങ്ങിയ വാക്കുകളിൽ ലെറ്ററും ഒക്കെ എഴുതുക. പക്ഷേ കണ്ടൻറ്റ്, നമ്മൾ എന്തിനെക്കുറിച്ചാണോ പറയേണ്ടത്, അത് വിട്ടുപോകാതെ നോക്കുക.